രാവിലെ എഴുന്നേറ്റിയുടനെ അദർ ന്യൂസ് പേപ്പർ വായിക്കുകയായിരുന്നു. അപ്പോഴാണ് പത്രത്തിൽ ഒരു പരസ്യം അവൻ ശ്രദ്ധിക്കുന്നത്, കോൾ സെൻട്രൽ വേക്കൻസി എന്ന്. അഡ്രസ് എഴുതിയിട്ടുണ്ടായിരുന്നു, പിന്നെ നൈറ്റ് ഷിഫ്റ്റ് മാത്രമാണ് ഉള്ളതെന്നും വോക്ക് ഇൻ ഇന്റർവ്യൂ ആഫ്റ്റർ 7 എന്നാണ് കൊടുത്തിട്ടുള്ളത്. കൊള്ളാലോ, എത്ര ദിവസമായി ജോലി അന്വേഷണം നടക്കുന്നു, ഈ കോൾ സെന്ററിൽ തന്നെ നോക്കിക്കളയാം. സാലറിയും കൊള്ളാലോ, 30K. ഏതായാലും ഇഷാനെയും ഉമംഗിനെയും കൂടി ഇന്റർവ്യൂവിന് കൊണ്ടുപോവാം. അദർ വേഗം തന്നെ ഇഷാനെയും ഉമംഗിനെയും ഫോൺ ചെയ്തു. ഹായ്, ഹലോ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ആഡിന്റെ പിക്ക് വാട്സപ്പ് അയച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് അവിടെ ഇന്റർവ്യൂവിന് പോയിക്കളയാം. കോൾ സെന്റർ ആണ് മോനെ, സാലറി 30,000. ഓയ് കൊള്ളാലോ, പോയിക്കളയാം. എടാ, നമ്മൾ സെലക്ട് ആയി കഴിഞ്ഞാൽ പിന്നെ അടിച്ചു പൊളിയായിരിക്കും അല്ലേ? ആ സാലറി കിട്ടിയിട്ടുണം, നല്ലൊരു സ്മാർട്ട് ഫോൺ എടുക്കാൻ. എടാ, ആദ്യം ജോലി ഒന്ന് കിട്ടിക്കോട്ടെ. രണ്ടുപേരും 7 മണിക്ക് കൃത്യമായിട്ട് കോൾ സെന്ററിൽ എത്തണം. പേടിക്കണ്ടാ, എന്തായാലും എത്തിയിരിക്കും. ഫോൺ കട്ട് ചെയ്ത ശേഷം അദർ പോകാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. വൈകുന്നേരം 6:30 അവൻ തയ്യാറായി പുറത്തിറങ്ങി. അതിനുശേഷം ഉടനെ തന്നെ തന്റെ കൂട്ടുകാരെയും വിളിച്ചു നോക്കി. അവരും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 7 മണിയായപ്പോഴേക്കും അദർവ് കോൾ സെന്ററിന്റെ മുന്നിലേക്കെത്തി. അതിനു പിന്നാലെ തന്നെ ഇഷാനും ഉമംഗും അങ്ങോട്ടേക്കെത്തി. 3 പേരും സിഗരറ്റിനെ തിരികൊളുത്തിക്കൊണ്ട് വലിക്കാൻ തുടങ്ങി. എടാ, ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കോൾ സെന്റർ പുതിയതാണോ? ശരിയാണല്ലോടാ, ഇവിടെ ആരെയും കാണാനില്ലല്ലോ. ഇവിടെ ആരെങ്കിലും ഒക്കെ ജോലി ചെയ്യുന്നുണ്ടോ ആവോ? എനിക്കെങ്ങനെ അറിയാടാ, ചിലപ്പോ പുതിയതായിരിക്കും. അതിന് നമുക്കെന്താ? നമുക്ക് ജോലിയുടെ ശമ്പളത്തിന്റെ കാര്യം നോക്കിയാ പോരെ. നീ ജോബിന്റെ കാര്യം ആലോചിക്കടാ, ജോബിന്റെ കാര്യം. ആ ശരി ശരി, നമുക്ക് പതുക്കെ അകത്തേക്ക് പോയാലോ. സിഗരറ്റ് വലിച്ചു കഴിഞ്ഞപ്പോൾ 3 പേരും കോൾ സെന്ററിന് അകത്തേക്ക് കടന്നു. പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എന്താണത്, ഇവിടെ ആരും കാണുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നു ആളുകൾ വരാൻ സമയമായിട്ടില്ലെന്ന് അല്ലേ? പക്ഷെ പേപ്പറിൽ ആഡിൽ സമയം കൊടുത്തിരുന്നത് 7 മണിയെന്നാണല്ലോടാ. ഇപ്പോ 7 മണിയാവാനായിട്ട് 2 മിനിറ്റ് കൂടി ഉണ്ടല്ലേ. നമുക്ക് കുറച്ചു നേരം ഇരുന്ന് നോക്കാം, അപ്പോഴേക്കും അവർ വരുമായിരിക്കും. എന്താ, ആ വെയിറ്റ് ചെയ്യാ. 3 പേരും അവിടെ ഉണ്ടായിരുന്ന കസേരയിലിരുന്നു. കൃത്യം 7 മണിയായപ്പോൾ കുറച്ചാളുകൾ മെയിൻ ഡോറിലൂടെ അകത്തേക്ക് കടന്നു വന്നു. അവർക്ക് എന്തൊക്കെയോ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അതിലൊരു സ്ത്രീ ക്യാബിനിലേക്ക് കയറിയപ്പോ ഒരാൾ റിസപ്ഷനിലേക്കും മറ്റു 2 പേർ ഉമംഗിന്റെയും ഇഷാന്റെയും അടുത്തേക്കും വന്നിരുന്നു. ഏ കൂട്ടരെ, നിങ്ങളും ഇന്റർവ്യൂവിന് വന്നതന്നെയാണോ? അവർ മറുപടി ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. ഇതെന്താടോ ഇങ്ങനെ? എടാ മോനെ, അത് വിട്ടുകളാ, നമുക്ക് റിസപ്ഷനിൽ ചോദിക്കാന്നേ. 3 പേരും റിസപ്ഷനിസ്റ്റിന്റെ അടുത്തേക്ക് പോയി. ഹലോ, ഒരു കാര്യം പറയട്ടെ, ഞങ്ങള് 3 പേരും ഇന്റർവ്യൂവിന് വന്നവരാ. എന്നിട്ട് അവരുടെ റെസ്യൂമെ റിസപ്ഷനിസ്റ്റിനെ ഏൽപ്പിച്ചു. കുറച്ച് സമയം കഴിഞ്ഞ് റിസപ്ഷനിസ്റ്റ് അവരെ വിളിച്ചു. അദർവ് എഴുന്നേറ്റു, തന്റെ വസ്ത്രങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി ക്യാബിനിലേക്ക് നടന്നു. ഓൾ ദി ബെസ്റ്റ്. അദർവ് പൂർണ്ണമായ കോൺഫിഡൻസോടെ ക്യാബിനിലേക്ക് പ്രവേശിച്ചു. ഗുഡ് ഈവനിങ് മാം, എന്റെ പേര് അദർവ് ഷെട്ടി എന്നാ, ഞാൻ ബികോം പാസ്സായിട്ടുണ്ട്. അദർവ് അവന്റെ ഫയൽ മുന്നോട്ടേക്ക് നീക്കി വെച്ചു. ചെയറിലിരുന്ന സ്ത്രീ അദർവിനെ ഒന്ന് നോക്കി. പേര് അദർവ് ഷെട്ടി, ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, അച്ഛനമ്മമാരുടെ ഒരേ ഒരു മകൻ. കഴിഞ്ഞ 1 വർഷമായിട്ട് ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇത്രയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? എനിക്കെല്ലാം അറിയാം. നീ ഇവിടേക്ക് നിന്റെ 2 കൂട്ടുകാരോടൊപ്പമല്ലേ വന്നിട്ടുള്ളത്, ഇഷാനും ഉമംഗും. ഇത് കേട്ട് അദർവ് അമ്പരന്ന് പോയി. മാം, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിൽ പിന്നെ എനിക്ക് ഈ ജോലി കിട്ടിയെന്ന് വിചാരിച്ചോട്ടെ. കിട്ടുമല്ലോ, തീർച്ചയായും കിട്ടും. കൺഗ്രാചുലേഷൻസ് അദർവ്. ആ സ്ത്രീ മുന്നോട്ടേക്ക് കൈനീട്ടി. അദർവ് സന്തോഷത്തോടെ ഷേക്കാൻഡ് നൽകി. എന്നാൽ പെട്ടെന്ന് തന്നെ ആ കൈ ഒരു യക്ഷിയുടെ കൈയായി മാറി. ആ സുന്ദരിയായിരുന്ന സ്ത്രീ വിരൂപയായ യക്ഷിയായി മാറി. എന്റെ കോൾ സെന്ററിലേക്ക് നിനക്ക് സ്വാഗതം അദർവ്. ഇന്ന് മുതൽ നീ ഇവിടെ തന്നെ ജോലി ചെയ്യും, പെർമനന്റ് ആയി.
ആ യക്ഷി തന്റെ കൂർത്ത നഖങ്ങളാൽ അദർവിന്റെ ശരീരത്തിൽ വലിയ വലിയ മുറിവുകൾ ഉണ്ടാക്കി. അദർവ് ആകെ ചോരയിൽ കുളിച്ചു. പിന്നീട് ആ യക്ഷി അവന്റെ മടിയിലേക്ക് കയറിയിരുന്നു. എന്നിട്ട് അവന്റെ കഴുത്തിൽ കടിച്ച് അവന്റെ രക്തമൂറ്റി കുടിക്കുവാൻ തുടങ്ങി. അദർവ് ഒന്നും മിണ്ടാതെ കൂട്ടുകാരുടെ അടുത്തേക്ക് വന്നിരുന്നു. അദർവ് തീർത്തും നിശബ്ദനായിരുന്നു. ഇഷാനും ക്യാബിനകത്തേക്ക് കയറി. ആ സ്ത്രീ ഇഷാനെയും ഇന്റർവ്യൂ ചെയ്തു. അതിനുശേഷം കൈകൊടുത്തപ്പോൾ അവർ വീണ്ടും തന്റെ രൂപം മാറ്റി. ആ യക്ഷി രൂപം പുറത്തേക്കെടുത്തു. ഇഷാൻ പേടിച്ചെഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. എന്നാൽ വാതിലിന്റെ അരികിൽ അവന്റെ മുന്നിലായി ആ യക്ഷി വന്നു നിന്നു. എന്നിട്ട് ഇഷാന്റെ ശരീരത്തിലൂടെ തന്റെ കൈ തുളച്ചു കയറ്റി. ഇഷാൻ പിടഞ്ഞു പിടഞ്ഞ് മരിച്ചു വീണു. അല്പസമയം കഴിഞ്ഞപ്പോൾ ഇഷാനും അദർവിന്റെ അരികിലേക്ക് വന്നിരുന്നു. അടുത്തത് ഉമംഗിന്റെ ഊഴമായിരുന്നു. ഉമംഗ് വല്ലാതെ അസ്വസ്ഥനായി. അവന്റെ സുഹൃത്തുക്കൾ രണ്ടും ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. എടാ, എന്തെങ്കിലും ഒന്ന് പറയടാ. എടാ, എന്താണ് ചോദിച്ചത്? എന്താ അകത്ത് നടന്നത്? എടാ, പഴം വിഴുങ്ങിയ പോലെ ഇരിക്കാതെ എന്തെങ്കിലും പറയടാ. ഉമംഗ് ക്യാബിനകത്തേക്ക് ചെന്നു. അകത്ത് ചെന്ന് അവൻ സ്വയം പരിചയപ്പെടുത്തി. ആ സ്ത്രീ അവനോടും ചിരിച്ചുകൊണ്ട് സംസാരിച്ചു. കൈ കൊടുത്തതോടുകൂടി യക്ഷിയുടെ രൂപം അവൾ വീണ്ടും സ്വീകരിച്ചു. യക്ഷി ഉമംഗിനെയും നഖങ്ങൾ കൊണ്ട് മുറിവേൽപ്പിച്ചു. അവന്റെയും കഴുത്തിൽ കടിച്ചു. ആ യക്ഷിയുടെ പല്ലിൽ നിന്നും ചോരത്തുള്ളികൾ ഇറ്റിറ്റ് വീണുകൊണ്ടിരുന്നു. അവൾ അതിഭീകരിയായി കാണപ്പെട്ടു. ഇനി ആരെങ്കിലും ഉണ്ടോ? എന്റെ ഈ കോൾ സെന്ററിൽ ജോലി അന്വേഷിച്ചു വന്നിട്ടുള്ളവർ. ഉമംഗും തന്റെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ചെന്നിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം ആ യക്ഷി ക്യാബിനിൽ നിന്നും പുറത്തേക്ക് വന്നു. വെൽക്കം ഓൾ. ഇത് കേട്ട് മൂന്ന് പേരും തലയുയർത്തി നോക്കി. ഇപ്പോൾ മൂന്ന് പേരും പ്രേതങ്ങളായി മാറിക്കഴിഞ്ഞിരുന്നു. മൂന്ന് പേരുടെയും കണ്ണുകൾ ചുവന്നിട്ടുണ്ടായിരുന്നു. ശരീരം മുഴുവനും മുറിവുകളുമായിരുന്നു. അവസാനം ഞങ്ങൾക്കുള്ള ജോലി ഇതാ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. ഇനി നിങ്ങളിൽ ആർക്കെങ്കിലും ജോലി വേണമെങ്കിൽ എന്റെ കോൾ സെന്ററിലേക്ക് വരൂ. എല്ലാവർക്കും സ്വാഗതം.